വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 429. അതായത് ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഒഫീഷ്യലായിട്ട് ഫ്ലവേഴ്സ് പ്രോമോസ് എന്ന ചാനലിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോയിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു തുമ്പിപ്പൂച്ചയും ബാലുവും പടയിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതിൽ ആ പൂച്ചയോട് ബാലു പറയുന്നുണ്ട്, മുന്നിലൊരു കള്ളിൻ്റെ കുടമൊക്കെ വെച്ചിട്ട് നല്ല ചെത്തി ഇറക്കിയ കള്ള് നല്ല കലക്കിയിട്ട് ഒരു ലാമ്പ് ലാമ്പിയാലെന്ന രീതിക്ക് ബാലു ആ ഒരു പൂച്ച രാഘവമാമനാണെന്ന നിലയ്ക്ക് പറയുന്നുണ്ട്. കഴിഞ്ഞിട്ട് അവിടേക്ക് കേശുവും ലച്ചും ദിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കേശു ബാലുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ അടിച്ചോ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലു ആ പൂച്ചയും കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ പൊന്നു മക്കളെ രാഘവമാമ ഇവിടെ ഇരിക്കുകയല്ലേ എന്ന രീതിക്ക് പറയുന്നുണ്ട്. ഇനി അടുത്ത സീൻ അടുക്കളയിൽ വെച്ച് ലച്ചു ബാക്കിയുള്ളവരോട് പറയുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതായത് രാഘവമാമൻ്റെ പുനർജന്മം എന്ന് പറഞ്ഞിട്ടല്ലേ ആ പൂച്ചയെ അപ്പൂപ്പൻ അവർ അച്ഛനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന രീതിക്ക്. അതായത് ശങ്കരണ്ണനാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് രാഘവമാമൻ്റെ പുനർജന്മമാണ് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയല്ലേ അപ്പൂപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്ന രീതിക്ക് ലച്ചു ബാക്കിയുള്ളവരോട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൽ ആ ഒരു പൂച്ച ഇങ്ങനെ ആ ഒരു അടുക്കളയിലെ സ്ലാബിലൂടെ നടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇനി ബാലു പറയുന്ന പോലെ കാണിക്കുന്നുണ്ട്, ബാലു പറയുന്നുണ്ട് എനിക്ക് പൂർണ്ണ ബോധമായി ഇത് എൻ്റെ രാഘവമാമൻ തന്നെ എന്ന രീതിക്ക് ബാലു ആ ഒരു പൂച്ചയെ നോക്കി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലച്ചു വീണ്ടും അടുക്കളയിൽ നിന്ന് ഇവരോട് പറയുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൽ ലച്ചു പറയുന്നുണ്ട് അമ്മ വാഴക്കാല എത്താറായി എന്ന രീതിക്ക് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും പൂച്ച ഇങ്ങനെ നടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലച്ചു പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് അപ്പോൾ പൂച്ചയോ എന്ന രീതിക്ക് പറയുമ്പോൾ ആ പൂച്ച അവിടുത്തെ പാത്രമെല്ലാം തട്ടിയിട്ട് നിലത്തേക്ക് ചാടുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വരുന്നത് വേണ്ടിട്ട് പൂച്ചയെ ഒളിപ്പിച്ച് വെക്കണമെന്ന് വേണ്ടി ഇവരെല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞ് പ്രോമോൻ്റെ അവസാന സീന് ബാലു നല്ല വെള്ളം ഒഴിച്ച് നല്ല ഡോസായിട്ട് അവർ ടേബിളിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ചും ശങ്കരണ്ണനും ദിയും കേശു എല്ലാവരും ഇവിടെ ബാലുവിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ബാലു സ്വയബോധത്തിലായിരിക്കില്ല. അപ്പോൾ ലച്ചു കേശിനോട് പറയുന്നുണ്ട് അച്ഛനത് കൊള്ളാക്കോ എന്ന രീതിക്ക്. എന്നിട്ട് അച്ഛ എന്ന് വിളിക്കുമ്പോൾ ബാലു തിരിച്ച് മാമ എന്ന രീതിക്ക് തിരിച്ചു വിളിക്കും. അപ്പോൾ കേശു പറയും അപ്പോൾ ഇതെന്തായാലും കൊളവാക്കും എന്ന രീതിക്ക് പറഞ്ഞിട്ട് ബാലു ഇങ്ങനെ തലയിൽ കൈവച്ചിരിക്കുന്നതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ശങ്കരണ്ണൻ ആ ഒരു പൂച്ച രാഘവമാമൻ്റെ പുനർജന്മമാണ് എന്ന രീതിക്ക് ബാലുവിനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലു അത് മുതലെടുക്കാനായിട്ട് കുറച്ച് കള്ളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് രാഘവമാമന് കൊടുക്കണം എന്ന രീതിക്ക് താനും കുടിച്ച് ആ ഒരു പൂച്ചയുടെ അടുത്ത് നല്ല അടുക്കുന്നുണ്ട്. അപ്പോൾ നീല് വരുന്നുണ്ട് എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഈ പൂച്ചനെ ഒളിപ്പിക്കുന്നതും നീല് വരികയാണെങ്കിൽ നീല് വന്ന പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നായിരിക്കും അത് എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതായത് ആ പൂച്ചയെ വെച്ച് ബാലു നല്ല മുതലെടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതായത് ആ പൂച്ചൻ്റെ പേരിൽ രാഘവമാമനാണെന്ന് പറഞ്ഞിട്ട് ബാലു കള്ളു കുടിക്കുന്നതും എന്ന രീതിക്കൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് കാണിക്കുന്നത്. ഏതായാലും കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. അതായത് ഒരു മെയിൻ കണ്ടൻറ് ആയിരുന്നു പൂച്ച എന്നുള്ളൊരു കണ്ടൻറ് വെച്ചിട്ട് ഒരു മൂന്ന് എപ്പിസോഡ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലും പൂച്ച തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. മാത്രമല്ല പൂച്ച ഇനി അങ്ങോട്ട് ഒരു ക്യാരക്ടറായിട്ട് മാറാൻ പോകുകയാണ് ഉപ്പും മുളകും ടീമിൽ. അതിൻ്റെ സൂചനകളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഒരുപാട് എപ്പിസോഡുകൾ വന്നും കഴിഞ്ഞു. മാത്രമല്ല ബാലു തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വിത്ത് കോ ആക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പൂച്ച ഇനി അങ്ങോട്ട് ഉപ്പും മുളകിൽ ഒരു ക്യാരക്ടറായി മാറാൻ പോവുകയാണ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ കണ്ടൻറ് പൂച്ചയെ ചുറ്റിപ്പറ്റി തന്നെയാണ്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പും മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.